അവനു വേണ്ടി കഷ്ടതകൾ സഹിച്ച് രക്തസാക്ഷിയായി തീർന്നു ശ്രേഷ്ഠനായ മോർഗീവർഗീസദായി ബാല്യത്തിൽ തന്നെ ദൈവത്തിനായി സ്വയം അർപ്പിച്ച് ലൗകികമായ സ്ഥാനമാനങ്ങൾ ത്യജിച്ച പുണ്യവാനേ നോമ്പും പ്രാർത്ഥനയും ജാഗരണവുമാകുന്ന കുന്തവും വാളും പടച്ചട്ടയും ധരിച്ച് സാത്താനോടനരാടി ജീവകിരീടം പ്രാപിച്ച പുണ്യവാനേ മശിഹായുടെ ആട്ടിൻ കൂട്ടത്തിലെ ഉണർവുള്ള കാവൽ നാഥ പൗരിസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ കോട്ടയം പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വല്യപള്ളിയിലെ പിറകിടയിൽ ശുശ്രൂഷകളാണ് ACV ഉത്സവ് തത്സമയം നിങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി വർണ്ണ വിസ്മയങ്ങൾ തീർക്കുന്ന കലാകാരന്മാരുടെ സാന്നിധ്യത്താൽ പരിശുദ്ധ ഗീവർഗീ സഹദായോടുള്ള പ്രാർത്ഥനയോടും സ്തുതിഗീതങ്ങളോടും കൂടി യുവാക്കളും കൊച്ചുകുഞ്ഞുങ്ങളും പ്രായമായവരും ഒക്കെ അടങ്ങുന്ന ആബാലവൃദ്ധം ജനങ്ങൾ പുതുപ്പള്ളിക്കരയുടെ വിവിധ ദേശങ്ങളിൽ നിന്നും വിറകുകൾ ശേഖരിച്ച് തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ശേഖരിച്ച വിറകുകൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഘോഷയാത്രയായി പുതുപ്പള്ളിയുടെ കാവൽപിതാവായ പരിശുദ്ധ ഗീവർഗീ സഹദായിയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവധിയായതിനാൽ യുവാക്കളുടെ പങ്കാളിത്തം ഈ വിറകിടയിൽ ശുശ്രൂഷയ്ക്ക് വിറകിടയിൽ ശുശ്രൂഷയെ മാറ്റുകൂട്ടുന്നതാക്കുന്നു. തങ്ങളുടെ ദേശത്തിന്റെ ഉത്സവം തങ്ങളുടെ ഉത്സവമായി അത് ആ ഉത്സവത്തെ നെഞ്ചിലേറ്റി വലിയ ആഘോഷമായി തന്നെയാണ് യുവജനങ്ങൾ ഈ വിറകിടയിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യരായ പട്ടക്കാരുടെയും പള്ളി ചുമതലക്കാരുടെയും നിർദ്ദേശങ്ങൾ ശിരസ വഹിച്ചുകൊണ്ടാണ് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ഈ വിറകിടയിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നൂറുകണക്കിന് വിശ്വാസ സമൂഹം പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ നേർച്ചകളും കാഴ്ചകളുമായി പുതുപ്പള്ളിയുടെ കാവൽനാഥനായ പരിശുദ്ധ ഗീവർഗീ സഹദായിയുടെ മധ്യസ്ഥതയിൽ അഭയയാചന കഴിക്കുന്നതിനായി ഈ ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
കലാകാരന്മാരുടെ മാസ്മരിക പ്രകടനങ്ങൾ ഈ വിറകടിയിൽ ശുശ്രൂഷയ്ക്ക് മാറ്റുകൂട്ടുന്നു. ഈ ദേവാലയങ്ങണത്തിൽ നിന്നുകൊണ്ട് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് മധുരമായ ഒരു അനുഭവമാക്കി മാറ്റുകയാണ് ഈ കലാകാരന്മാർ. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പെരുന്നാൾ സന്ധ്യാ നമസ്കാരം ആരംഭിക്കുകയായി. കൽക്കട്ട ഭദ്രാസനത്തിന്റെ അഭിവന്യ ജോസഫ് മാർ ദിവനാസ്യോസ് മെത്രാപ്പോലിത്ത തിരുമനസാണ് പെരുന്നാൾ സന്ധ്യാ നമസ്കാരത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. ചരിത്ര പ്രസിദ്ധമായ പന്തിരുനാഴി ഘോഷയാത്ര ആരംഭിക്കുകയാണ്. ഈ പന്തിരുനാഴി ദേവാലയത്തെ വലയം വെച്ച്, കുരിശടിയെ വലയം വെച്ച് ഈ പന്തിരുനാഴിയിലാണ് നാളത്തെ വെച്ചൂട്ടിനുള്ള ക്രമീകരണങ്ങൾക്ക് നടക്കുന്നത്. ഈ പന്തിരുനാഴിയിൽ എടുത്ത് വെച്ചൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി, പാകം ചെയ്യുന്നതിന് വേണ്ടി സ്ഥാനത്തിന്റെ ഭാരവാഹികളും യുവാക്കളും അടങ്ങുന്ന സംഘമാണ് ഈ പന്തിരുനാഴി ഘോഷയാത്രയിൽ പങ്കാളികളാകുന്നത്. ആർപ്പുവിളികളോടും സ്തോത്ര ഗാനങ്ങളോടും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടും കൂടിയാണ് ഈ പന്തിരുനാഴി ഘോഷയാത്ര നടക്കുക. പ്രതികൂല കാലാവസ്ഥയിലും പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ടും നൂറുകണക്കിന് വിശ്വാസ സമൂഹം ഈ ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രായഭേദമന്യേ കുഞ്ഞുങ്ങളും മക്കളും യൗവനക്കാരും ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്നു. പന്തിരുനാഴി ഘോഷയാത്ര ആരംഭിക്കുക, അത് ആ പന്തിരുനാഴി യുവാക്കളുടെ നേതൃത്വത്താൽ വെച്ചൂട്ട് ക്രമീകരിക്കുന്നതിനായി തയ്യാർ ചെയ്തിരിക്കുന്ന, പാകം ചെയ്യുന്നതിനായി തയ്യാർ ചെയ്തിരിക്കുന്ന പന്തലിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ ആഘോഷപൂർവമാണ് ഈ പന്തിരുനാഴി ഇവിടേക്ക് എത്തിച്ചത്. തുടർന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം അടുപ്പിലേക്ക് ദീപം തെളിയിക്കുന്നതോടുകൂടി പന്തിരുനാഴി ഘോഷയാത്ര സമാപിക്കുകയും വെച്ചൂട്ടിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഗീവർഗീ സഹതായോടുള്ള പ്രാർത്ഥനയോടും സ്തോത്ര ഗാനങ്ങളോടും രക്തസാക്ഷിയായി തീർന്നൊരു പുണ്യവാളം ഗീവർഗീ സഹതാ ഗീവർഗീ സഹതാ പന്തിരുനാഴി ഘോഷയാത്ര സമാപിച്ചതോടുകൂടി
പെരുന്നാൾ സന്ധ്യാ നമസ്കാരത്തിലേക്കാണ് ഇനി കടക്കുക. പെരുന്നാൾ സന്ധ്യാ നമസ്കാരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. പെരുന്നാൾ സന്ധ്യാ നമസ്കാരത്തിന് പെരുന്നാൾ സന്ധ്യാ നമസ്കാരം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ദേവാലയത്തിന് ചുറ്റുമുള്ള വിശ്വാസ സമൂഹം ഒന്നടങ്കം ദേവാലയത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ജോസഫ് മാർ ദിവന്നാസിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസിൻ്റെ പ്രധാന കാർമ്മികത്വത്തിലാണ് ഈ പെരുന്നാൾ സന്ധ്യാ നമസ്കാര ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 11 മണിയോടുകൂടി പുതുപ്പള്ളി പള്ളിയിലെ പ്രധാന ദർശനമായ പൊന്നിൻ കുരിശ് വിശുദ്ധ മതബഹായിൽ സ്ഥാപിച്ചു. ഈ പൊന്നിൻ കുരിശ് ദർശിച്ച് അതിനു മുൻപാകെ നിന്നുകൊണ്ട് തങ്ങളുടെ ആവലാദികളും പ്രാർത്ഥനകളും പ്രയാസങ്ങളും ഭക്തജനങ്ങൾ ഉരുവിടുമ്പോൾ പരിശുദ്ധ ഗീവർഗീസ് സഹതായുടെ മധ്യസ്ഥതയാൽ തങ്ങളുടെ ആവലാദികൾക്ക് പ്രയാസങ്ങൾക്ക് വേദനകൾക്ക് ഒക്കെ ശമനം വരുത്തുന്നു എന്നാണ് വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥന. അതാണ് കാലാകാലങ്ങളായി ഈ ദേവാലയത്തിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. 12 നാഴി ഘോഷയാത്രയുടെ സമാപനമാണ് ഇപ്പോൾ തത്സമയമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളിക്കരയുടെ കാവലാളായി നിലകൊള്ളുന്ന ഗീവർഗീസ് പുണ്യാളന്റെ മധ്യസ്ഥതയിൽ അഭയം തേടുന്നതിനായി 100 കണക്കിന് വിശ്വാസ സമൂഹമാണ് ഈ ദേവാലയാങ്കണത്തിൽ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസ സമൂഹത്തിന്റെ പ്രാർത്ഥനാ നിർഭരമായ സഹകരണത്താലും പങ്കാളിത്തം കൊണ്ടും ഈ പെരുന്നാൾ ശുശ്രൂഷകൾ അതിപ്രധാനമുള്ളതും അതിമഹത്തരവുമായി പരിണമിക്കുന്നു. തങ്ങളുടെ പ്രാർത്ഥനകൾ, തങ്ങളുടെ വേദനകൾ, തങ്ങളുടെ പ്രയാസങ്ങൾ എല്ലാം ദേശത്തിൻ്റെ കാവൽക്കാരനായി നിലകൊള്ളുന്ന വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നതിനായി ദേശത്തിൻ്റെ നാനാകരയിൽ നിന്നും ദേശദേശാന്തരങ്ങളിൽ നിന്നും 100 കണക്കിന് വിശ്വാസികൾ ഈ ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു.
பெரியோர் புதுப்பள்ளி தன்னில் வாழும் பொன்கி வருகீசே புகழ் பெரியோர் புதுப்பள்ளி தன்னில் வாழும் பொன்கி வருகீசே பால் வர்ண குதிரையிலேறி நாயாடான் போயொரு நேரம் பால் வர்ண குதிரையிலேறி நாயாடான் போயொரு நேரம் பெரியோர் புதுப்பள்ளி தன்னில் வாழும் பொன்கி வருகீசே புகழ் பெரியோர் புதுப்பள்ளி தன்னில் வாழும் பொன்கி வருகீசே பால் வர்ண குதிரையிலேறி நாயாடான் போயொரு நேரம் பால் வர்ண குதிரையிலேறி கார்மிகத்தும் வகிக்கின்றதான் 7:30 விசுத்த கீவரிசகதாயுடைய അനുസ്മര പ്രഭാഷണം അഭിവന്യ തിരുമേനി അനുസ്മര പ്രഭാഷണം നടത്തുന്നതാണ്. നിലയ്ക്കൽ പള്ളി പുതുപ്പള്ളി കബലച്ചിട്ടിയുള്ള ആഘോഷപൂർവമായ പ്രദക്ഷിണം 8:00 പള്ളിയങ്കണത്തിൽ എത്തിച്ചേരുന്നതാണ്. തുടർന്ന് ശ്ലൈഹിക വാഴ്വ് 10:00 നയനാനന്ദകരമായ കരിമരുന്ന് കലാപ്രകടനവും ഉണ്ടായിരിക്കുന്നതാണ്. CM Korean and Company, Tire Dealers.